പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് അവനോട് ഏറ്റവും തക്കവയുള്ളവരായി ജീവിക്കണം എന്നുണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞ് നമ്മളെല്ലാം യാത്ര തിരിക്കുന്ന സന്ദർഭം, ജീവിതത്തിൻ്റെ ഏതു നിമിഷങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിനനുസൃതമായി നമ്മുടെ ഓരോ കാൽവെപ്പുകളും സൂക്ഷ്മതയോടെ നടത്തണം എന്നുണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഖതീബ് നമ്മെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഒരു സത്യവിശ്വാസി അവന്റെ മനസ്സിൽ ഏറ്റവും താലോലിച്ചു നിൽക്കുന്ന, ഏറ്റവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം, അത് അള്ളാഹുവെ കണ്ടുമുട്ടുക എന്ന, അവനെ നേരിൽ കാണാൻ സാധിക്കുക എന്ന ആ മഹാഭാഗ്യമാണ് എന്നും, അതിന് നമ്മളെങ്ങനെ ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ ആ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ഈ മാസം റജബ് മാസമാണ്. ഈ റജബ് മാസം എന്നത് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അതുപോലെ ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ മതപണ്ഡിതന്മാർ സാധാരണക്കാരുടെ മനസ്സിലേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെ തള്ളിക്കയറ്റുന്ന ഒരു സന്ദർഭമാണ്, പ്രത്യേകിച്ചും റജബിന്റെ അവസാന സന്ദർഭം. ഈ റജബ് മാസത്തിലെ അവസാനത്തിലാണ്, അഥവാ റജബ് 27-നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് ഉണ്ടായത്. ആ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. വിശുദ്ധ ഖുർആൻ നമുക്കതിനെ സംബന്ധിച്ച് സൂറത്തുൽ ഇസ്റാഇന്റെ ആദ്യത്തിലും അതുപോലെ സൂറത്തുന്നജ്മിലുമൊക്കെ നമുക്കതിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതൊരു അത്ഭുതമായിരുന്നു, അള്ളാഹുവിന്റെ വലിയൊരു മുഅ്ജിസത്തായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സംഭവമായി. ആ സംഭവത്തിൽ സാധാരണ പണ്ഡിതന്മാരായ പലരും പ്രചരിപ്പിക്കാറുള്ളത്, ഭൂലോകത്ത് അള്ളാഹുവെ കണ്ടിട്ടുള്ള ഏക മനുഷ്യൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് മിഅ്റാജിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അള്ളാഹുവെ കാണുകയുണ്ടായി, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സന്ദർശിക്കുകയുണ്ടായി. അതുകൊണ്ട് റജബ് മാസത്തിലായിരുന്നു ആ സംഭവം. റസൂലുള്ളാഹി റജബ് മാസം എന്നത് റസൂലുള്ളാഹി അള്ളാഹുവെ കണ്ട ഒരു മാസമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അള്ളാഹുവെ ഭൂമിയിൽ വെച്ച് ഒരാൾക്കും കാണാൻ സാധ്യല്ല എന്നുള്ളത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഖതീബ് ആ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ, അള്ളാഹുവെ കാണാൻ നമ്മുടെ കണ്ണിന് കഴിയില്ല, അവൻ നമ്മെ ഇങ്ങോട്ട് കാണുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് സൂറത്തുൽ അൻആമിൽ പറഞ്ഞത് അങ്ങനെയാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയുണ്ടായി, മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനുയായികൾ അള്ളാഹുവെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട സന്ദർഭമൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. അവിടെയും വളരെ വ്യക്തമായി പറഞ്ഞിട്ട് ലൻ തറാനി, അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലൻ തറാനി, എന്നെ കാണുകയില്ല. ഈ ലൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്നെ ഒരിക്കലും, ദുനിയാവിൽ നിന്ന് ഒരാൾക്കും അള്ളാഹുവിനെ ഒരിക്കലും കാണാൻ സാധ്യല്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. മൂസ അലൈഹിസ്സലാമിന്റെ അനുയായികൾ മൂസ അലൈഹിസ്സലാമിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
വളരെ അത്ഭുതകരമായ പലതരം കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവർ ഇതുവരെ മൂസാ നബിയോട് ചോദിച്ചു എന്ന് സൂറത്തുൽ നിസായിലെ 153-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. യസ്അലുക അഹ്ലുൽ കിതാബ് അൻ തുനസ്സില അലൈഹിം കിതാബ മിനസ്സമ, നിങ്ങളോട് റസൂലെ, എന്നോട് ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകൾ, നീയൊരു പ്രവാചകനായി ആണെങ്കിൽ ആകാശത്തുനിന്ന് നീയൊരു ഗ്രന്ഥം ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവാ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഫഖദ് സഅലു മൂസ അക്ബർ മിൻ ദാലിക, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവര് ജൂതന്മാര് മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ചിട്ടുണ്ട്. ഫഖാലു, അവർ ചോദിച്ചു, അരിനല്ലാഹ ജഹ്റതൻ, അള്ളാഹനൊന്ന് നേരിട്ട് ഞങ്ങൾക്കൊന്ന് കാണിച്ചോണ്ടാ എന്ന് പോലും. അപ്പൊ അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ച് കാണണം എന്ന ചോദ്യം തന്നെ ഒരു അപ്രസക്തവും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ചോദ്യവുമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടു എന്നുള്ളത് അത് ഒരിക്കലും ശരിയായൊരു സംഭവമല്ല. മാത്രമല്ല, ഇങ്ങനെ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുമായി അള്ളാഹു സംവദിച്ചതും സംസാരിച്ചതുമായ കാര്യങ്ങളൊക്കെ റസൂലുള്ള വിശദീകരിച്ചപ്പോൾ ചില ആളുകൾക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടോ എന്നൊരു സംശയമുണ്ടായി. അങ്ങനെ അബൂദറുൽ ഗിഫാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. സഅൽതു റസൂലുള്ളാഹ, ഞാൻ റസൂലിനോട് ചോദിച്ചു, ഹൽ റഅയ്ത റബ്ബക, നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? കാല, അപ്പൊ നബി പറഞ്ഞു, നൂറ് ഞാനൊരു പ്രകാശമാണ് കണ്ടത്. ഒരു മറ്റൊരു സ്ഥലത്ത് ഹിജാബിൻ ഒരു മറ, പ്രകാശം കൊണ്ടുള്ള ഒരു മറയാണ് ഞാൻ കണ്ടത്. അന്ന അറാഹു, എങ്ങനെയല്ലെങ്കിൽ അള്ളാഹുവിനെ ഞാൻ കാണുക, അള്ളാഹുവിനെ എങ്ങനെ എനിക്ക് കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചില ആളുകൾ ചോദിച്ചു, മൻ ഹദ്ദസ, എന്ത്, ഇവിടെ ചില ആളുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അള്ളാഹു അള്ളാഹു കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അത് കേട്ടപ്പോ പറഞ്ഞു, മൻ ഹദ്ദസ കഅന്ന മുഹമ്മദൻ റബ്ബഹു, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് നബി അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഫഖദ് കദബ്, അവൻ കളവാണ് പറയുന്നത്. വഹുവ യഖൂലു ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ, അവനല്ലേ പറഞ്ഞത്, അള്ളാഹു അല്ലേ പറഞ്ഞത് കണ്ണുകൾക്ക് അവനെ കാണാൻ സാധിക്കുകയില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് റസൂൽ അള്ളാഹനെ കണ്ടു എന്ന് ചില ആളുകൾ പറയുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത് ഈ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് നമ്മൾ എത്ര പൊടിപ്പും തുങ്ങലും വെച്ചുകൊണ്ട് ഈ മാസത്തിന്റെ പോരിശയായിക്കൊണ്ട് ആര് പ്രസംഗിച്ചാലും അത് തെറ്റാണ്. അള്ളാഹുവെ ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യനും കാണാൻ സാധ്യമല്ല, അത് റസൂലുള്ളക്കും സാധ്യമല്ല. മിഅ്റാജിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കണ്ടു എന്ന് പറയുന്നത് അത് അള്ളാഹുവെയല്ല, ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് കണ്ടിട്ടുള്ളത്. അത് സൂറത്തുൻ നജ്മിൽ ആ കാര്യം വ്യക്തമായി വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കണ്ട കാര്യമാണ്. ദുനിയാവിൽ വെച്ച് ഭൂമിയിൽ വെച്ച് ഒരു പ്രാവശ്യവും ജിബ്രീലിനെ, ജിബ്രീലിന്റെ ശരിയായ രൂപത്തിൽ റസൂലുള്ള കണ്ടു. പിന്നെ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ സിദ്റത്തുൽ മുൻതഹയുടെ അരികിൽ വെച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ ജിബ്രീലിന്റെ ശരിയായ രൂപത്തിൽ കണ്ടു. ജിബ്രീലിന്റെ ശരിയായ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജിബ്രീലിന് 600 ചിറകുകളുള്ള ഒരു സൃഷ്ടിയായിട്ടാണ് ഞാൻ ജിബ്രീലിനെ കണ്ടത് എന്ന് പറഞ്ഞു. അതൊക്കെ റസൂലുള്ള പറഞ്ഞ സഹീഹായ ഹദീസുകളിൽ വന്ന കാര്യമാണ്. അങ്ങനെയാണ് റസൂലുള്ള കണ്ടത്, അല്ലാതെ അള്ളാഹുവിനെ കണ്ടു എന്നുള്ള കാര്യമല്ല. അള്ളാഹുവിനെ ആകെ കാണുക അത് വിശ്വാസികൾ മാത്രമാണ്. അത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു വലിയ വലിയ ഒരു കാര്യമായിക്കൊണ്ട് തന്നെയാണ് പരലോകത്ത് വെച്ച് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനസിൽ ആ കാര്യം പറഞ്ഞിട്ട്. നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലമായി നന്മ തന്നെ കിട്ടും, സ്വർഗം തന്നെ അവർക്ക് കിട്ടും. നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് വസിയാദത്തുൻ, അതിന് പുറമെ ഒരു ബോണസ് അല്ലെങ്കിൽ അതിന് പുറമെ വീണ്ടും ചില വർദ്ധനവും അവർക്കുണ്ടാകും. അതെന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, അതാണ് അള്ളാഹുവെ കാണുക എന്ന മഹാഭാഗ്യം. കഴിഞ്ഞ ആഴ്ച
ഖതീബ കാര്യത്തിലേക്ക് ശ്രദ്ധി കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു കാണുക എന്നുള്ള മഹാഭാഗ്യമാണ്. ഇത് ഒരു കാരണവശാലും വിശ്വാസികൾക്കല്ലാത്ത മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ല. വഇന്നഹും മൻ റബ്ബിഹിം യൗമയിദിൻ ലമഹജൂബൂൻ എന്ന് അവിശ്വാസികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിശ്വാസികൾ അവര് ആ ദിവസത്തിൽ അള്ളാഹുവെ കാണുന്നതിൽ നിന്ന് മറയിടപ്പെടുന്നവരായിരിക്കും. അവർക്ക് അള്ളാഹിനെ കാണാൻ കഴിയില്ല. അള്ളാഹുവിനെ കാണാൻ കഴിയുന്നവർ വിശ്വാസികൾ മാത്രമായിരിക്കും. വുജൂഹു യൗമയിദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ എന്ന് സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും. എങ്ങനെ പ്രശോഭിതമായിരിക്കും? ഇലാ റബ്ബിഹാ നാദിറ, തന്റെ രക്ഷിതാവിനെ നോക്കിക്കൊണ്ട് തന്നെ ആ കാഴ്ചയിൽ തന്നെ അവർ ഭാഗ്യം സിദ്ധിച്ചവരായിക്കൊണ്ട് പ്രശോഭിതമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യം അത്ര ആര് വളരെ വ്യക്തമായി നമ്മുടെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ്. ദുനിയാവിൽ വെച്ച് ഒരു സൃഷ്ടിയും അള്ളാഹുവിനെ നേരിട്ട് കാണൂല. മൂസ അലൈഹി ഇസ്ലാമും കണ്ടിട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല, ഒരു പ്രവാചകനും കണ്ടിട്ടില്ല, ഒരു സൃഷ്ടിക്കും അത് കാണാൻ സാധ്യവുമല്ല. മറിച്ച് പരലോകത്തെത്തുമ്പോൾ സ്വർഗാവകാശികളായ ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു മഹാഭാഗ്യമാണത് എന്ന് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ മിഅ്റാജുമായി റജബ് മാസവുമായി ബന്ധപ്പെട്ട് വന്ന കള്ള ഹദീസുകളും റിപ്പോർട്ടുകളും അത് എണ്ണിയാലൊതുങ്ങൂല, അത്രയധികം ധാരാളം നമ്മുടെ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു നോമ്പുണ്ട്. നാല് റക്കായത്ത് നമസ്കരിക്കുക, ഒന്നാമത്തെ റക്കായത്തിൽ 100 പ്രാവശ്യം ആയത്തുൽ കുർസി എഴുതുക, രണ്ടാമത്തെ റക്കായത്തിൽ 100 പ്രാവശ്യം കുലുവല്ലാഹു എഴുതുക. എന്നാൽ സ്വർഗത്തിലെ ഇരിപ്പിടം മരിക്കണതിന്റെ മുമ്പെന്നെങ്ങനെ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നതാണ്. റജബ് മാസത്തിൽ ഇങ്ങനെ ചെയ്താൽ സ്വർഗത്തിന്റെ ഇരിപ്പിടം മരിക്കണതിന്റെ മുമ്പ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കള്ള ഹദീസ്. അത് ദുർബലങ്ങളിൽ ദുർബലമായ മൗദൂആയ റസൂലിന്റെ പേര് കറ്റുകെട്ടി ഉണ്ടാക്കിയ ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വേറൊന്ന്, ഉംറ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മാസം അത് റജബ് മാസമാണ്. റജബ് മാസത്തിൽ ഉംറ ചെയ്താൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നടക്കും, ഒക്കെ ദുനിയാവിലെ എല്ലാ സംഗതികളും നടക്കും. റജബ് മാസത്തിലാണ് ഏറ്റവും പുണ്യകരമായ ഉംറ. അങ്ങനെയില്ല, ഉംറകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യകരമായ ഉംറ ഏതെങ്കിലും മാസത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് റമദാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിലെ ഉംറക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ എല്ലാ മാസത്തിലും ഉംറയും ഒരുപോലെയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 4 ഉംറയാണ് ചെയ്തത്. ആ 4 ഉംറയിൽ ഒന്നുപോലും റജബ് മാസത്തിൽ ചെയ്തിട്ടില്ല. അത് 4 റസൂലുള്ള ചെയ്തത് ദുൽഖഅദ മാസത്തിലാണ്. ദുൽഖഅദ മാസത്തിലാണ് 4 ഉംറയും റസൂലുള്ള ചെയ്തത്. പിന്നെ ഹജ്ജിന്റെ കൂടെ, ഹജ്ജത്തുൽ വദാഇന്റെ കൂടെ, ഹജ്ജിന്റെ കൂടെ നടത്തിയ ഒരു ഉംറ ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇഖ്തമർ അർബഅ ഉംറി, 4 ഉംറയാണ് ചെയ്തിട്ടുള്ളത്. കുല്ലുഹുന്ന ഫീ ദുൽഖഅദ, എല്ലാം ദുൽഖഅദ മാസത്തിലായിരുന്നു. ഇല്ലല്ലതീ മഅൽ ഹജ്ജ്, ഹജ്ജിന്റെ കൂടെ ഉള്ളതൊഴികെ. ഹജ്ജ് എന്നാണ് ദുൽഹിജ്ജ മാസത്തിലായിരിക്കും. അപ്പൊ അത് ഒഴികെ ബാക്കിയൊക്കെ ദുൽഖഅദിലാണ്. റജബ് മാസത്തിൽ റസൂലുള്ള ഒരു ഉംറയും ചെയ്തിട്ടില്ല. അതിനൊരു പ്രത്യേകതയും പറഞ്ഞിട്ടില്ല, ഒരു പുണ്യവും പറഞ്ഞിട്ടില്ല. ചില ഉംറ കമ്പനികളൊക്കെ, ഉംറ പാക്കേജുകാരൊക്കെ ഇതാ റജബ് മാസം വന്നിരിക്കുന്നു, ഉംറക്ക് പറ്റിയ ഏറ്റവും അവസരം, ഇത്ര പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുത്തുകൊണ്ടൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഉംറക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയും നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ മറ്റൊന്ന്, നോമ്പ്. റജബ് മാസത്തിലെ നോമ്പ്, ഇന്ന ഷെഹ്റു റജബ് ഷെഹ്റുൽ അദീം മൻ സാമ യൗമൻ കതബല്ലാഹു ലഹു സൗമ അൽഫ സനത്തിൽ, കേട്ടാ തന്നെ അത് തെറ്റാന്ന് മനസ്സിലാവും. റജബ് മാസത്തിലെ ഒരു ദിവസം ഒരു നോമ്പ് നോറ്റാൽ, ഒരു നോമ്പ് നോറ്റാൽ 1000 കൊല്ലം നോമ്പ് നോറ്റ പുണ്യം കിട്ടും. രണ്ടു ദിവസം നോറ്റാൽ 2000 കൊല്ലം നോമ്പ് നോറ്റ പുണ്യം കിട്ടും. 3 ദിവസം നോറ്റാൽ 3000 കൊല്ലം നോമ്പ് നോറ്റ പുണ്യം കിട്ടും. അങ്ങനെ ഒരാള് 8 ദിവസം നോമ്പ് നോൽക്കുക, 7 ദിവസം നോമ്പ് നോൽക്കുമ്പോ അവന്റെ മുമ്പിൽ പിന്നെ നരകത്തിന്റെ കവാടം അടക്കപ്പെടും. 8-ാം ദിവസം കൂടി ഒന്ന് നോമ്പ് വെച്ചാലോ സ്വർഗ കവാടം അവനാണ് തുറന്നു കൊടുക്കും. അങ്ങനെയാണ് വേറൊരു റിപ്പോർട്ടിൽ. ഇതൊക്കെ ഇവിടെ ആളുകൾ പ്രസംഗിക്കുന്ന
അങ്ങനെ പോലീശ പറഞ്ഞ് പ്രസംഗിക്കുന്ന കാര്യമാണ്, കള്ള ഹദീസാണ്. അങ്ങനെ ഒരു ഹദീസ് സഹീഹായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ട് തന്നെയില്ല. വേറൊരു ഹദീസ് ഉണ്ട്, മൻ സാമ യൗമ സബഈൻ വഇശ്രീന മിൻ റജബ് കുതിബ ലഹു സിയാമ സിത്തീന ശഹ്റൻ. വേറൊരു ഹദീസാണ്, ആരെങ്കിലും റജബ് മാസത്തിലെ ഇരുപത്തേഴാം ദിവസം, ഇരുപത്തേഴാം ദിവസം നോമ്പനുഷ്ഠിച്ചാല് അവന് ആറു മാസം നോമ്പനുഷ്ഠിച്ച പുണ്യം കിട്ടുന്നു. ലൈഫായ ഹദീസാണ്. ഇമാം ഗസ്സാലി തന്റെ യഹ്യാ ഉലൂമുദ്ദീനിൽ അങ്ങനെ ഒരു ഹദീസ് എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ കള്ള ഹദീസുകളാണ്, ഇതൊക്കെ തെറ്റാണ്. ഇങ്ങനെയൊന്നും സഹിയ റസൂലുള്ളാഹ പറഞ്ഞിട്ടില്ല. അപ്പോ ഇത് നമ്മുടെ ഇടയിൽ വളരെ വ്യാപകമാണ്. പ്രത്യേകിച്ചും സാധാരണക്കാരെ സ്ത്രീകളൊക്കെ മീറാജ് നോമ്പ്, മീറാജ് നോമ്പ് എന്നൊരു നോമ്പ് നോൽക്കുന്ന ഒരു രീതിയുണ്ട്. അതിപ്പോ മീറാജ് നോമ്പ് എന്ന് അടുത്ത തിങ്കളാഴ്ചയാണ്. അപ്പോ ഞാനൊരു പിന്നെ മുസ്ലിയാരുടെ പ്രസംഗം കേട്ടു, ഇതാ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ റസൂലുള്ളാഹ ജനിച്ച ദിവസമാണ്, അതിന് പുറമെ മീറാജിന്റെ ദിവസമാണ്, അങ്ങനെ അതിന്റെ പോരിശ പറഞ്ഞിട്ട് എല്ലാവരും നോമ്പ് അങ്ങനെ നോൽക്കണം, ഇങ്ങനെ നോൽക്കണം. തിങ്കളാഴ്ച ദിവസത്തിന് നോമ്പ് അനുഷ്ഠിക്കുന്നതിന് പുണ്യമുണ്ട്. അത് സുന്നത്താക്കപ്പെട്ട നോമ്പിലെ ദിവസങ്ങളിൽ പെട്ടതാണ് തിങ്കളും വ്യാഴവും. ആ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച നോമ്പ് വിൽക്കുക. അതല്ലാതെ മീറാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ്, അങ്ങനെ ഒരു നോമ്പ് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടില്ല, ഖുറാനും ഹദീസിലും പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെ സഹീഹായിക്കൊണ്ട് ആരിൽ നിന്നും, സഹാബാക്കളിൽ നിന്നോ താബികളിൽ നിന്നോ ഇങ്ങനെ ഒരു മീറാജ് നോമ്പ് നോൽക്കുന്ന രീതി നമുക്ക് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഈ മീറാജ് എന്നത് ദുൽഹിജ്ജ 27 എന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ അനുമാനങ്ങളായിക്കൊണ്ട് പറയുന്ന കാര്യമാണ്. എപ്പോഴാണ് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മീറാജ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ ഖണ്ഡിതമായി സ്ഥിരപ്പെട്ടൊരു കാര്യമല്ല. മറിച്ച് മീറാജ് ഉണ്ടായിട്ടുള്ളത് ഹിജ്റന്റെ തൊട്ട് മുമ്പ് സന്ദർഭങ്ങളിലാണ് എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഹിജ്റയുടെ തൊട്ട് മുമ്പുള്ള സന്ദർഭങ്ങളിലാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് മീറാജ് എന്ന ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഹിജ്റ ആകട്ടെ ഉണ്ടായിട്ടുള്ളത് റബീഉൽ അവൽ മാസത്തിലാണ്. ഹിജ്റ റബീഉൽ അവൽ മാസമാണ്. അപ്പൊ റബീഉൽ അവൽ മാസത്തിന്റെ ഒരു അഞ്ചാറ് മാസം മുമ്പ് എന്ന് നമുക്ക് വ്യക്തമായി എവിടെയില്ല. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരും ഈ അടിസ്ഥാനത്തിൽ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. മറ്റൊന്നുണ്ട്, റജബ് മാസത്തിൽ 27 അന്ന് 12 റക്കാത്ത് സ്കരിക്കുക. നമ്മുടെ ഇടയിലുള്ള ചില ആളുകളൊക്കെ വളരെ കാര്യമായി ചെയ്യുന്ന സംഗതി 12 റക്കാത്ത് സ്കരിക്കുക. നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ചൊല്ലുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, അടുത്ത ദിവസം നോമ്പ് നോൽക്കുക. അതായത് ഇപ്പം നമ്മുടെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഞായറാഴ്ച രാത്രി പല ആളുകളും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഞായറാഴ്ച രാത്രി നിങ്ങൾ ഇങ്ങനെ 12 റക്കാത്ത് നമസ്കരിക്കണം, അത് കഴിഞ്ഞ് അന്ന് പിന്നെ ഫാത്തിഹ ഓതണം. അത് കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ച നിങ്ങൾ നോമ്പ് നോറ്റ് വന്നാൽ നിങ്ങളുടെ 60 എല്ലാ പാപങ്ങളും വായിക്കും. വലിയ ഓഫറുകളാണ് കൊടുക്കുന്നത്. 60 മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ആളുകൾ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ ഈ രീതി സ്വീകരിക്കുന്ന ആളുകൾ. ഇങ്ങനത്തെ ചില നബിദിനം, അതുപോലെ മീറാജ് നോമ്പ്, ഇങ്ങനത്തെ സംഗതികൾ മാത്രം വളരെ മുറുകെ പിടിച്ച് അതിൽ വാശി പിടിച്ച് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അവർ പലപ്പോഴും ഫർളസ്കാരം ശരിക്കും നിർവഹിക്കുന്നുണ്ടാവില്ല, അതല്ലെങ്കിൽ ഫർള് നോമ്പുകൾ നിർവഹിക്കുന്നുണ്ടാവില്ല, ദീനിയായ മറ്റു കാര്യങ്ങളിലൊന്നും കാര്യമായ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. മറിച്ച് ഇങ്ങനത്തെ സംഗതി നബിദിനം കഴിച്ചാൽ അത്, അതുപോലെ തന്നെ മീറാജ് നോമ്പ് നോറ്റാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നോമ്പ് നോറ്റാൽ, ഇങ്ങനത്തെ ബിദഅത്തായ ഇല്ലാത്ത നോമ്പുകൾ അവരും നിസ്കാരം അവർ നോൽക്കും. കാരണം എന്താണ്, ഈ ജാതി നോമ്പിന് പിന്നെ പറയപ്പെട്ടിട്ടുള്ള ഓഫറുകൾ അങ്ങനെയാണ്. നിങ്ങളുടെ 60 സകല പാപങ്ങളും പുറത്തു കിട്ടും, നിങ്ങൾക്ക് നേരെ സ്വർഗത്തിൽ പോകാം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തിനാ ഞാൻ നിസ്കരിക്കുന്നത്? ബാക്കി 5 നിസ്കരിച്ച് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ സംഗതി നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് സ്വാഭാവികമായും ഇത്തരം ആളുകളുടെ മനസ്സിലേക്ക് പിശാചിട്ട് കൊടുക്കുകയാണ്. പിശാചിന്റെ പരിപാടി എങ്ങനെയാണല്ലോ, പിശാജ് അങ്ങനെ ഓരോന്ന് ഇട്ടു കൊടുക്കും. അപ്പൊ അവർക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, ബാക്കി ദീനിയായ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല. പക്ഷെ ഇതിന് വളരെ ശ്രദ്ധ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചാൽ മതി, നിങ്ങൾക്ക് അമലുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നബിയെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം എന്ന് മാത്രം പറയുന്ന ആ രീതി പ്രസംഗിച്ച് നടക്കുമ്പോ നബിനോട് വളരെ സ്നേഹമായിരിക്കുമല്ലോ, ഉറപ്പല്ലേ? മുസ്ലിങ്ങൾക്ക് ആർക്കാ നബിയോട് സ്നേഹമില്ലാത്തത്, ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അത് ഞാൻ മനസ്സിൽ വെച്ച് ഒരു നബിദീനൊക്കെ കഴിച്ചാൽ എനിക്ക് നിസ്കാരവും നോമ്പും മറ്റു കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും സ്വർഗത്തിലേക്ക് പോകാം എന്ന് വിചാരിക്കുകയാണ്. ഇനി അഥവാ സ്വർഗത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലോ, അത് പരിഹരിച്ചു തരാൻ കുറെ ഔലിയാക്കളുണ്ട്.
ഈ ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ കൂടി ശുപാർശയും അവരോട് ഇസ്തിഗാസയും തവസ്സിലും ഒക്കെ നടത്തിയിട്ട് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേണ്ട് എത്താൻ കഴിയും, ഞാനിവിടെ എങ്ങനെ ജീവിച്ചാലും എന്ന ഒരു രീതിയിലേക്ക് മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരെ ആ രീതിയിലേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം വഴുതുകളാണ്. ഓരോ കാര്യങ്ങൾക്കും ഇല്ലാത്ത പോരീഷ പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് ആളുകളുടെ മനസ്സിൽ ഇത്തരം നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിമുഖതയും ഇത്തരം ബിദാത്തുകൾ ചെയ്യുന്നതിൽ വലിയ താല്പര്യം ഉണ്ടാക്കി അവരെ ആ രീതിയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊന്ന് പറയണത് റജബു ഷഹുരിൽ ഇസ്തിഗ്ഫാർ, റജബ് മാസം എന്നാൽ ഇസ്തിഗ്ഫാർ നടത്തേണ്ട മാസമാണ്. ഒരാൾ പറയണത് കേട്ടു റാ റഹ്മത്ത്, ജാ ജൂത്ത്, ബാ ബർക്കത്ത്. അപ്പോ കാരുണ്യവും ഔദാര്യവും ബർക്കത്തും ഒത്തിണങ്ങിയ മാസമാണ് റജബ്. മൂന്നക്ഷരാണല്ലത്. എന്നിട്ട് അതിലെങ്ങനെയാണ് കാരുണ്യങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നത്, എങ്ങനെയാണ് ജൂത് ഔദാര്യം വരുന്നത്, എങ്ങനെയാണ് ബർക്കത്ത് കടന്നു വരുന്നത് എന്ന് ഒരു മണിക്കൂറെടുത്ത് അല്ലെങ്കിൽ മണിക്കൂറെടുത്ത് പ്രസംഗിച്ചുകൊണ്ട് അങ്ങനെ ആളുകളെ ഈ റജബിൽ കെട്ടിയിടുന്ന രീതിയാണ്. ഔലിയാക്കളൊക്കെ യാത്ര അതുപോലെ തന്നെ എല്ലാം ചെയ്തിരുന്നത് എല്ലാം ഈ സമയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലാണ് വേറെ ചില പ്രചരണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് സംബന്ധമായി ഇപ്പോ അക്സിറു മിനൽ ഇസ്തിഗ്ഫാരി ഫീ റജബ് ഫൈനൽ ഇല്ലാഹി ഫീ കുല്ലി സാഅത്തിൻ മിൻഹു തഖാമിനൻ നാർ, വേറൊരു മൗദൂആയ ഹദീസാണ്. ബാത്തിലായ നബി പറഞ്ഞതാണെന്നുള്ളത് നബിയുടെ മേൽ കറ്റി കെട്ടിണ്ടാക്കിയതാന്നുള്ള ഉറപ്പുള്ള ഹദീസ്, അതാണ് മൗദൂ എന്ന് പറഞ്ഞ അർത്ഥം, കള്ള ഹദീസ് എന്ന് ഉറപ്പുള്ളത്. അതിൽപ്പെട്ടാണ് എന്ത്, നിങ്ങൾ റജബ് മാസത്തിൽ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം റജബ് മാസത്തിൽ ഓരോ മണിക്കൂറിലും ആളുകൾ ഇങ്ങനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റജബ് മാസത്തിൽ ഇസ്തിഗ്ഫാർ നടത്തുക. അപ്പോ ഈ ഒരു മണിക്കൂറിൽ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാ 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 എന്ന് പറഞ്ഞാൽ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്നൊരു തോന്നലുണ്ടാകും. ഓരോ മണിക്കൂറിലും മണിക്കൂറിലും ഇങ്ങനെ റജബ് മാസത്തിൽ മാത്രമേ ഇതുള്ളൂ, ഇത് വേറെ സമയത്തൊന്നും കിട്ടൂല, അതുകൊണ്ട് റജബ് മാസങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി ആളുകളെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളിലൂടെ തളച്ചിടുന്ന ഒരു രീതി നമ്മുടെ പ്രസംഗകന്മാര് മുസ്ലിയാക്കന്മാരുടെ പ്രസംഗങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ. അതൊക്കെ നിങ്ങളൊന്ന്, നമ്മൾക്ക് പലപ്പോഴും അത് പരിചയമുണ്ടാവും, പക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം ആളുകളും അത്തരം കാര്യങ്ങൾ കേട്ട് അതിലാണ് മുഴുകിയിരിക്കുന്നത്. അപ്പോ അത്തരം സംഗതികൾ മനസ്സിലാക്കുക. ഇപ്പൊ ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ബോധ്യം നമുക്കുണ്ടാകണം, അള്ളാഹു അനുഗ്രഹിക്കുമാറാകും. പിന്നെ ഈ വിഷയകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമാം ഇബിൻ ഹജറുൽ അസ്ഖലാനി ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ്. ബുഖാരിക്ക് ഏറ്റവും നല്ല ഷറഹെഴുതിയ ഫതഹുൽ ബാരി എന്ന ഷറഹെഴുതിയ ഇബിൻ ഹജറുൽ അസ്ഖലാനിയാണ്. അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, തബീനുൽ അജബ് ഫീമ വറദ ഫീ ഷഹരി റജബ്. റജബ് മാസത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ അത്ഭുതം വെളിപ്പെടുത്തൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം ആളുകളും ഷാഫിഈ മദ്ഹബിന്റെ വക്താക്കളും, അതിന്റെ ഞങ്ങൾ ഷാഫിഈ മദ്ഹബുകാരാണെന്ന് പറയുന്നത് ആളുകളാണ്. അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ ഈ റജബ് മാസത്തെപ്പറ്റി ഈ പറഞ്ഞ എല്ലാ ഹദീസുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലം യരിദ് ഫീ ഫളി ഷഹരി റജബ് വലാ സിയാമിഹി വലാ ഫീ സിയാമി വലാ ഖിയാമിഹി ഷൈഉൻ മുഅയ്യിനും മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്താണ് ഈ റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചോ നോമ്പിനെ സംബന്ധിച്ചോ യാതൊന്നും അതിൽ വന്നിട്ടില്ല. ലൈസ ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ, ഒരു പ്രമാണമായി സ്വീകരിക്കാൻ പറ്റിയ സഹീഹായ ഒരൊറ്റ ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്ന് അദ്ദേഹം അതിന്റെ ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾ ഇപ്പോ ഇവിടെ പള്ളിയിൽ കൂടിയിരിക്കുന്ന ആളുകളിലുണ്ടാകും, ഈ പ്രസംഗം പുറത്തുനിന്ന് കേൾക്കുന്ന ആളുകളിലൊക്കെ ഈ മേറാജ് നോമ്പും അതുപോലെ റജബ് മാസത്തിന്റെ ഇത്തരം പോരീഷകളും
അതൊക്കെ മിറാജ് നോമ്പിലൂടെയാണ് ആളുകൾ സാധാരണ ചെയ്തു തീർക്കുന്നത്. അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും, അതൊക്കെ തെറ്റാണ്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ഒന്നും നമ്മോട് പറഞ്ഞിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതും കൽപ്പിച്ചതുമായ സഹീഹായി വന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട്, നോമ്പ് നോൽക്കാൻ ആഗ്രഹം പൂതിയുള്ള ആളുകൾ അവർ പ്രാവർത്തികമാക്കേണ്ടത് തിങ്കളാഴ്ച, വ്യാഴാഴ്ച, അയ്യാമുൽ ബീദ്, ഓരോ മാസവും മൂന്ന് ദിവസം, ഇങ്ങനെയൊക്കെ നോമ്പ് നമുക്ക് നോൽക്കാൻ സുന്നത്തായിട്ടുണ്ട്. അതൊന്നും നോൽക്കാതെ ഈ ഒരു നോമ്പ് കൊണ്ട് എല്ലാം നേടിയെടുക്കാം എന്നത് അത് മൂഢമായ നമ്മളുടെ വിശ്വാസമാണ്. അങ്ങനെയൊന്നും അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഫർള് നമസ്കാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് തന്നെയാണ് സ്വർഗവും അള്ളാഹുവെ കാണാനുള്ള മഹാഭാഗ്യവും അവർക്ക് മാത്രമാണ് ലഭിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോകുന്ന ചെറുതും വലുതുമായ പോരായ്മകൾ, അബദ്ധങ്ങൾ അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ. ഈ ലോകത്തും പരലോകത്തും സുഖവും സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതം അവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ.